അടുത്തിടെ കോട്ടയം ജില്ലയിലെ ലാക്കാട്ടൂർ എന്ന സ്ഥലത്തിന് സമീപം വാഹന പരിശോധന നടത്തുകയായിരുന്നു ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ. വാഹനങ്ങൾ ഓരോന്നായി പരിശോധന നടത്തിയ പോലീസ് സംഘത്തിന് മുമ്പിലേക്ക് അതാ വരുന്നു ഒരു ടിപ്പർ ലോറി. ടിപ്പറിന് കൈകാട്ടി പോലീസ്. ലോറി നിർത്തി ബുക്കും പേപ്പറും ലൈസൻസുമായി ഒരു പെൺകുട്ടി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി പോലീസിന്റെ അടുത്തെത്തി. ഡ്രൈവറെ കണ്ട പോലീസ് ആകട്ടെ മൂക്കത്ത് വിരൽ വെച്ചു. കൂടെയുള്ള പോലീസുകാരുടെ അന്താളിപ്പ് മാറ്റാൻ വീണ്ടും കുറച്ച് സമയമെടുത്തു. ആ ലൈസൻസിലെ പേരും വിവരങ്ങളും ഇങ്ങനെ: ആതിരാമുരളി, വയസ്സ് 21, കോട്ടയം ലാക്കാട്ടൂർ സ്വദേശി. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ, ഹെവി വെഹിക്കിൾ, ടാക്സി മുതലായവ ഓടിക്കാനായി ബാഡ്ജ് തുടങ്ങി ജെസിബി ഓടിക്കാൻ വരെ ലൈസൻസ്. കണ്ണുതള്ളിയ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് ആ മിടുക്കിക്ക് കൈകൊടുത്തു പിരിഞ്ഞു. റോഡിൽ ചീറിപ്പായുന്ന ഏതൊരു ന്യൂ ജനറേഷൻ യുവാക്കളും യുവതികളും ആതിരയുടെ വാഹനപ്രേമം കണ്ടാൽ ഒന്ന് ഞെട്ടും. വളരെ ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് ആതിരയ്ക്ക് വാഹനങ്ങളോടുള്ള പ്രിയം. 14 വയസ്സിൽ ആതിര ബൈക്ക് ഓടിച്ചു തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കാറും ഓട്ടോയും ഓടിക്കാൻ പഠിച്ചു. അപ്പോൾ ആതിരയ്ക്ക് ഒരു വിഷമം മാത്രം: ലൈസൻസ് എടുക്കാൻ പ്രായമായില്ല. കാത്തിരുന്നു. ലൈസൻസ് നേടാൻ പ്രായമായ ഉടൻ അത് നേടി. 20 വയസ്സെത്തിയപ്പോൾ ബസ്സും ലോറിയും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഓടിക്കാനുള്ള ഹെവി ലൈസൻസും കരസ്ഥമാക്കി. തിരുവനന്തപുരത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം നടത്തുകയാണ് ഇപ്പോൾ ആതിര. ബൈക്കിൽ ബുള്ളറ്റ് മുതൽ ഓട്ടോയും കാറും ജീപ്പും ബസ്സും ലോറിയും തുടങ്ങി ജെസിബി വരെ വഴങ്ങും ആതിരക്കിപ്പോൾ. ഏതൊരു വാഹനത്തിന്റെയും പ്രവർത്തനം മനസ്സിലാക്കിയാൽ അത് വഴങ്ങുമെന്നാണ് ആതിരയുടെ പോളിസി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാഹനപ്രേമം എന്ന് ചോദിച്ചു ആതിരയോട്. ഉത്തരം ദാ ഇങ്ങനെ: ആദ്യം വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് തന്നെ ബൈക്കിലാണ്. അച്ഛന്റെ മാക്സ് 100-ല്, അതൊരു 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അത് പഠിക്കാനുള്ള സാഹചര്യം എന്നാന്ന് ചോദിച്ചാൽ അച്ഛനെ സഹായിക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശമാണ്. ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ്, അതുകൊണ്ട് തന്നെ മൂത്ത കുട്ടിയാണ്. അപ്പോൾ അച്ഛനെ സഹായിക്കാൻ അത്യാവശ്യം ഞങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്യാഷ് വാങ്ങാനും ഒക്കെ ഞാൻ ബൈക്ക് യൂസ് ചെയ്ത് പോയി വാങ്ങുമായിരുന്നു. ആതിരയുടെ വാഹനക്കമ്പത്തിന് അച്ഛൻ മുരളിയാണ് കൂട്ടും പ്രോത്സാഹനവും. KSRTCയിലെ ഡ്രൈവറായ മുരളി തന്നെയാണ് ആതിരയുടെ ഗുരുനാഥനും. എല്ലാ വാഹനവും നന്നായിട്ട് ഓടിക്കും, അതിനൊരു പ്രത്യേക കഴിവുണ്ട്, അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപകടരഹിതമായിട്ട് ഡ്രൈവ് ചെയ്യത്തുള്ളൂ, ഫോറസ്റ്റ് സ്പീഡ്, നല്ല കൺട്രോളിംഗ് ഡ്രൈവിംഗ്. ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഓഫ് റോഡ് കാർ റേസിംഗിലെ എതിരാളികളുടെ പേടി സ്വപ്നം കൂടിയാണ് ആതിര. കേരളത്തിനകത്തും പുറത്തും നടന്ന പല കാർ റേസിംഗ് മത്സരത്തിലും ജേതാവാണ്. ബാംഗ്ലൂരിൽ നടന്ന മാരുതി സുസുക്കി ഓട്ടോ ക്രോസ് റേസിംഗിൽ വനിതാ വിഭാഗത്തിൽ കപ്പുയർത്തിയിരുന്നു ആതിര. പണച്ചെലവും സ്പോൺസർമാരെ കിട്ടാനില്ലാത്തതുമാണ് കാർ റേസിംഗിലെ പ്രധാന വെല്ലുവിളിയെന്ന് ആതിര പറയുന്നു. ആദ്യമായിട്ട് ഓഫ് റോഡ് റേസിംഗ് ആണ് പങ്കെടുത്തത്. അതിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ലേഡീസ് കാറ്റഗറിയിൽ. പിന്നെ ഓട്ടോ ക്രോസ് റേസിംഗ് ഫസ്റ്റ് ഇവിടെ ബാംഗ്ലൂർ മാരുതി സുസുക്കി നടത്തിയ റേസിംഗിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി, ബാംഗ്ലൂർ വെച്ചായിരുന്നു. പിന്നെ അടുത്തതിന് ഇവന്റിന് പോണം, സ്പോൺസർമാരില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും കോട്ടയം ലാക്കാട്ടൂർ എന്ന നാട്ടിലെ ചെത്തു പിള്ളേർക്കും പോലീസിനും നാട്ടുകാർക്കും ഒരു ആശ്ചര്യം തന്നെയാണ് ആതിര.